മരട് ന്യൂസിലേക്ക് സ്വാഗതം. മരട് ഫ്ലാറ്റ് പൊളിക്കാൻ വന്ന കമ്പനി കായലിലേക്ക് വീണ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാതെ മുങ്ങി. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഹിറ്റാച്ചിയും ജെസിബിയും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുമായാണ് സ്ഥലം വിട്ടത്. ഇതിനെക്കുറിച്ച് പൊതുപ്രവർത്തകനായ ഷാരിലാൽ മനക്കച്ചിറ മരട് ന്യൂസിനോട് സംസാരിക്കുന്നു. ഇതിപ്പോ ഫ്ളാറ്റ് പൊളിച്ച് കൊണ്ടുപോയേക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഫ്ളാറ്റ് പൊളി കംപ്ലീറ്റ് കഴിഞ്ഞെന്നും പറഞ്ഞാൽ അവരിപ്പോ ഇവിടുന്ന് ജെ സി ബി ഇറ്റാച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനുമായിട്ട് അവരിപ്പോ പോയേക്കുന്നത് പുളി കഴിഞ്ഞെന്നും പറഞ്ഞിട്ടാണ് അവരിപ്പോ പോയേക്കുന്നത്. ഈ പോയേക്കുന്നതിനകത്ത് അവർ ഈ പുഴയെന്നുള്ള ഈ കെട്ടിടം മറിഞ്ഞ് പുഴയിലേക്ക് വീണേക്കുന്ന ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലും ഇപ്പോൾ തോണ്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി ഞാനിപ്പോൾ പുഴയിൽ നോക്കിയപ്പോൾ ഇത് ഇപ്പോൾ ഒരു മൂന്ന് നാല് നിലയോളം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പം ഇത് വെച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യബന്ധനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വഞ്ചി അരിയത് പോകുമ്പോഴത്തേക്ക് ഇത് എന്ന് വെച്ചാൽ രണ്ടാൾ ആഴമുള്ള പുഴയാണത്. അത് ഞാനിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എന്ന് വെച്ചാൽ രണ്ടാൾ മൂന്നാൾ ആഴമുള്ള പുഴയിൽ എൻ്റെ ഇപ്പം ഒരു മുട്ടുകാൽ വരെയുള്ള ഇതിൽ അത് പൊങ്ങി കിടക്കണേ, അവിടെ കോൺക്രീറ്റ് കിടക്കണേ. അത് ഞാനിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇതെടുത്ത് ശരിക്കും നല്ല ആഴം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ഈ നിക്കുന്നതൊക്കെ കോൺക്രീറ്റിന്റെ മേളിലാണ് ഞാൻ നിക്കുന്നത്. ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടെ നടന്നു പോണല്ലേ? നടന്നു പോകുന്നത് ബിൽഡിങ്ങിന്റെ മുകളിൽ. അവരോട് വാരിക്കൊണ്ട് പോണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് കാണിച്ചു വെച്ചത് ഹിറ്റാച്ചി എത്തുന്ന വശം മാത്രം കുറച്ച് വാരി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ് കോൺക്രീറ്റ് കട്ടാണ്. ഇതൊക്കെ ഇപ്പൊ കോൺക്രീറ്റ്. ശരിക്കും പറഞ്ഞ ഇവിടെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. കമ്പി ഉൾപ്പെടെയുള്ള ബീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിടക്കും. വേണ്ട ഇതൊക്കെ ബീമാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാ മതി. അത് നിന്നാ മതി. ആ ഇത് ഇവിടെ ഇപ്പൊ ശരിക്കും ഇത് വാരിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാള് താഴ്ച ഉണ്ടാവും. ഇത് കോൺക്രീറ്റ് ഇങ്ങനെ കിടക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ആ കമ്പൂലട അരിയത്ത് വരെ മറിഞ്ഞോളൂ. ഒരു മൂന്ന് നാല് നില കെട്ടിടമുണ്ട്. അത് ഈ പരിസ്ഥിതിക്കാര് ചാനലുകാർ അതിന്റെ മുമ്പിൽ വന്ന് എന്ന് പറയാനല്ലാണ്ട് പരിസ്ഥിതിക്കാർ ഒരാൾ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല. കൗൺസിലർമാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാളും ഇതിനെപ്പറ്റി ഞാൻ ഒരു അഞ്ചാറ് പേരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലിട്ട് ഫ്ലാറ്റ് പുഴയിൽ തീർന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിലിട്ടാണ്. പിന്നെ പോലെ ഈ പുഴയിൽ കിടക്കുന്ന സാധനം വാരിയിട്ടില്ലെന്ന് പറഞ്ഞു. അതിലൊന്നും ഒരു ഇതും നോക്കിയിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി വന്നിട്ട് അവരോട് പണി നിർത്തി പോയിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ അവര് എല്ലാ സാധനവുമായിട്ട് പോയിട്ടുമുണ്ട്. ഈ പുഴയിൽ കിടക്കുന്ന സാധനം മാത്രം ഒരാളും തൊട്ടിട്ടില്ല.